അധ്യായം 36. യാസീൻ. മക്കയിൽ അവതരിച്ചത്. 1. സൂക്തം. യാസീൻ എന്ന അക്ഷര സമുച്ചയമായതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അപ്രകാരം പേർ നൽകപ്പെട്ടത്. യാസീൻ തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. നീ ദൈവദൂതന്മാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു, നേരായ പാതയിലാകുന്നു നീ. തൻസീലൽ അസീസിർ റഹീം. പ്രതാപിയും കരുണാനിധിയുമായിട്ടുള്ളവൻ അവതരിപ്പിച്ചതത്രേ ഈ ഖുർആൻ. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഒരു ജനതയ്ക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല, അതിനാൽ അവർ അശ്രദ്ധയിൽ കഴിയുന്നവരാകുന്നു. لقد حق القول على اكثرهم فهم لا يؤمنون. അവരിൽ മിക്കവരുടെ കാര്യത്തിലും ശിക്ഷയെ സംബന്ധിച്ച വചനം സത്യമായി പുലർന്നിരിക്കുന്നു, അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ان جعلنا في اعناقهم اغلالا فهي الى الاذقان فهم مقمحون. അവരുടെ കഴുത്തുകളിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു, അത് അവരുടെ താടിയെല്ലുകൾ വരെ എത്തുന്നു. തന്മൂലം അവർ തലകുത്തനെ പിടിച്ചവരായിരിക്കും. وجعلنا من بين ايديهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون. അവരുടെ മുമ്പിൽ ഒരു തടസ്സവും അവരുടെ പിന്നിൽ ഒരു തടസ്സവും നാം വെച്ചിരിക്കുന്നു, അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു, അതിനാൽ അവർക്ക് കാണാൻ കഴിയില്ല. وَسَوَاءٌ عَلَيْهِمْ أَأَنذَرْتَهُمْ أَمْ لَمْ تُنذِرْهُمْ لَا يُؤْمِنُونَ. നീ അവർക്ക് താക്കീത് നൽകിയോ അതല്ല താക്കീത് നൽകിയില്ലേ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു, അവർ വിശ്വസിക്കുകയില്ല. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. ബോധനം പിൻപറ്റുകയും അദൃശ്യാവസ്ഥയിൽ പരമകാരുണികനെ ഭയപ്പെടുകയും ചെയ്തവനു മാത്രമേ നിന്റെ താക്കീത് ഫലപ്പെടുകയുള്ളൂ. ആകയാൽ പാപമോചനത്തെയും ഉദാരമായ പ്രതിഫലത്തെയും പറ്റി അവന് സന്തോഷവാർത്ത അറിയിക്കുക. തീർച്ചയായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അവർ ചെയ്തുവച്ചതും അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും നാം എഴുതി വെക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ നാം നിജപ്പെടുത്തി വെച്ചിരിക്കുന്നു. وَضُرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ. ആ രാജ്യക്കാരെ ഒരു ഉദാഹരണമെന്ന നിലക്ക് നീ അവർക്ക് പറഞ്ഞുകൊടുക്കുക. ദൈവദൂതന്മാർ അവിടെ ചെന്ന സന്ദർഭം, إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. അവരിലേക്ക് രണ്ടു പേരെ നാം ദൂതന്മാരായി അയച്ചപ്പോൾ അവരെ അവർ നിഷേധിച്ചു തള്ളി,
അപ്പോൾ ഒരു മൂന്നാമനെ കൊണ്ട് നാം അവർക്കു പിൻബലം നൽകി. എന്നിട്ടവർ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു. ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാകുന്നു, പരമകാരുണികൻ യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കളവ് പറയുക തന്നെയാണ്. قالوا ربنا يعلم إنا إليكم لمرسلون. ആ ദൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവർ തന്നെയാണെന്ന്. وما علينا إلا البلاغ المبين. വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم ولا يمسنكم منا عذاب أليم. ജനങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഒരു ദുശ്ശകുനമായി കരുതുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും, ഞങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങളെ സ്പർശിക്കുക തന്നെ ചെയ്യും. ആ ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെയുള്ളത് തന്നെയാകുന്നു, നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ ഇതാണോ നിങ്ങളുടെ നിലപാട്? എന്നാൽ നിങ്ങൾ ഒരു അതിരു കവിഞ്ഞ ജനത തന്നെയാകുന്നു. പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് ഒരാൾ ഓടിവന്നു പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ദൂതന്മാരെ പിന്തുടരുവിൻ. اتبعوا من لا يسألكم أجرا وهم مهتدون. നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കാത്തവരും സന്മാർഗം പ്രാപിച്ചവരും ആയിട്ടുള്ളവരെ നിങ്ങൾ പിന്തുടരുക. وما لي لا أعبد الذي فطرني وإليه ترجعون. ഏതൊരുവൻ എന്നെ സൃഷ്ടിച്ചുവോ, ഏതൊരുവന്റെ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നുവോ, അവനെ ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്തു ന്യായം? അവനു പുറമെ വല്ല ദൈവങ്ങളെയും ഞാൻ സ്വീകരിക്കുകയോ, പരമകാരുണികൻ എനിക്ക് വല്ല ദോഷവും വരുത്താൻ ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ ശുപാർശ എനിക്ക് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല, അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ വ്യക്തമായ ദുർമാർഗത്തിലായിരിക്കും.